സത്യൻ്റെ പിൻഗാമി 1994-ലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാടായിരുന്നു. പക്ഷേ ആ പടം അത്ര സക്സസ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലത്തെ സീൻസൊക്കെ ഇപ്പോഴും ഭയങ്കര ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റാണ്. രഘുനാഥ് വലേരിയുടെ കഥയായിരുന്നു പിൻഗാമി. നല്ല കഥാപാത്രങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ലാലിൻ്റെ വേറൊരു ഗെറ്റപ്പായിരുന്നു, ഒരു മിലിറ്ററിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. തെമ്മാടിക്കാറ്റ് നന്നായിട്ട് എന്നൊരു പാട്ട്. പിന്നെ വെണ്ണിലാവോ ചന്ദനമോ, നല്ല പാട്ടത് ആ പാട്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ. അത് ഇപ്പോഴും ധാരാളം വരുന്ന പാട്ടാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ സോപാനം. സോപാനം ആരംഭിക്കുന്നത് എൻ്റെ കഥ എൻ്റെ ആയിരിക്കണം, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജയരാജൻ്റെ അടുത്ത് തന്നതാണ്. നാവാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രണയമൊക്കെ ആയിട്ടുള്ളൊരു കഥയാണ്. ആ കഥയിൽ ധാരാളം സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ തന്നെ പഠിക്കുന്ന ഒരാളായിട്ട് മനോജ് കെ ജയൻ അഭിനയിക്കുന്നു, ചിപ്പി നായികയായിട്ട് അഭിനയിക്കുന്നു. അസല അതിലും മ്യൂസിക് ചെയ്യേണ്ടത് ഞാനായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ദേശാടനത്തെ ചെയ്തപ്പോൾ അത് സോപാനത്തിൽ തുടങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കഥയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതം എൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി വിജയിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ സംഗീതം ഏറ്റെടുത്താൽ എനിക്ക് സ്ഥിരമായിട്ടുള്ള അന്ന് ഈ വെങ്കടേഷൻ്റെ സാമ്രാജ്യമാണ്, അയാളാണ് എല്ലാ പടങ്ങളും, എല്ലാവരുടെ പടങ്ങളും. അപ്പോൾ വെങ്കടേഷിന് മദ്രാസിൽ എപ്പോഴും പോയാലും സ്റ്റുഡിയോ റെഡിയാണ്, ഒരു സ്റ്റുഡിയോ എപ്പോഴും അയാൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അയാൾക്ക്. അതുകൊണ്ട് സ്റ്റുഡിയോ കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ശരിക്ക് പിന്നെ ഇദ്ദേഹത്തിനാക്കിയത്, എസ് പി വെങ്കടേഷിനെ. അങ്ങനെയാണ്. പക്ഷേ പാട്ട് ഞാൻ തന്നെ ചെയ്തു. അതിൽ ആ താരനൂപരം ചാർജ് ചെയ്യുന്ന പാട്ടാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, നല്ല പാട്ടാണ്. ഗുരുവായിട്ട് അഭിനയിച്ചത് സ്വമയാജിലുമാണ്. ആദ്യം അതിൽ വേണുവിൻ്റെ പേര് പറഞ്ഞിരുന്നു, പക്ഷേ വേണുവിൻ്റെ ഗൗരവം ഇതിന് അത്ര കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ടാണ് സ്വമയാജുലിനെ വിളിക്കാൻ കാരണം. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സ്വമയാജുലു ചെയ്ത ശങ്കരാഭരണം അവരാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അത് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം. പക്ഷേ നല്ല ആളാണ് അത്. പിന്നെ മൂകാംബി വെച്ചാണ് സ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. എനിക്കൊരു ഒരു പ്രയാസമില്ല, ഞാൻ ജയരാജ് തൊഴാൻ പോയിട്ട് വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു വണ്ണയും ഞാൻ നോക്കാണ്ട് ആലോചിക്കട്ടെ തോന്നുന്നു. ജയരാജ് വരുമ്പോഴേക്ക് വണ്ണയൻ റെഡിയാണ്, ഫുള്ള് വണ്ണയൻ ഞാൻ എഴുതി വെച്ചു. ജയരാജ് ഇത് ഓക്കെയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയാണ് മൂകാംബി പോയത് ശരിക്ക്. അവിടെ തൊഴുത് ഞാൻ അങ്ങനെ അന്ന് തന്നെ സ്ഥലം വിട്ടു. പിന്നെ ഞങ്ങൾ എഴുതി, ഞാൻ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് എഴുതി. പിന്നെ മാത്രമല്ല ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും. അതിൽ ജയരാജന് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്തെല്ലാം ഞാൻ സംഭാഷണങ്ങൾ മാറ്റിയും കറക്റ്റ് ചെയ്തും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല അതിൻ്റെ നാഷണൽ അവാർഡിൽ അക്കൊല്ലം ആ പടത്തിന്, പിന്നെ പാടിയതിന് ദാസറിന് ക്ഷീരസാഗര പാടിയതിന് നാഷണൽ അവാർഡ് കിട്ടി. അന്ന് എന്നോട് ഹരിഹരൻ മാഷ്ടർ പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ട്. നമ്മുടെ സലി ചൗധരി അതിൽ ഉണ്ടായിരുന്നു. സലി ചൗധരിക്ക് എന്നെയാണ് ഇഷ്ടപ്പെട്ട് എൻ്റെ ഈ കഥ എന്നുള്ള നിലക്ക് ഇത് സലി ചൗധരിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല കഥയായിരുന്നു എന്ന് ഞാൻ വിളിച്ചത്. എനിക്ക് ക്ലൈമാക്സിലാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അതിലുണ്ടായിരുന്നത് ജയരാജനോട്. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, ഞാൻ പറയുകയും ചെയ്തു. അതിൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ഇയാൾ സ്നേഹിച്ച കുട്ടി രോഗ അസുഖമൊക്കെ ആയിട്ട് മൂകാംബിൽ വരുമ്പോൾ ആ കുട്ടിയെ വിട്ടിട്ട് ആ കുട്ടിയെ ഇല്ല കിട്ടില്ല എന്ന് ഇയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പിച്ചതിന് ശേഷം മൂകാംബിൽ വെച്ച് അയാളെ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടി കാത്തിരിക്കുക വരിക. അവിടെ അപ്പോൾ ആ കുഞ്ഞ് മോളും അവിടെ എത്തി, ചിപ്പിയും അവിടെ എത്തി. വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഇയാളവിടെ എത്തുന്നു, നായകനും അവിടെ എത്തുന്നു, മനോജ് കിജയൻ. നഗുമോ മൂക്കലവാണി നാമനോഹരുണേ ജഗമേലു സൂരുനെ ജാനകി വരുണേ. നഗുമോ മൂക്കലവാണി എന്നുള്ളത് ഈ സരസ്വത മണ്ഡപത്തിൽ പാടുകയാണ്. ഗുരു പാടുമ്പോൾ എല്ലാവരും പക്കമേളക്കാരുണ്ട്, ഇയാളുടെ എല്ലാ അടുത്ത സുഹൃത്തുക്കളാണ് മുഴുവൻ. അപ്പോൾ ആ അത് പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇയാൾ ഇവളുടെ ഒരു പിന്നെ ശയനപ്രദർശനം നടക്കുകയാണ് മൂകാംബിയിൽ. ആ ശയനപ്രദർശനം ഇങ്ങനെ അടുത്തത് ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ
ഞാനെഴുതി വെച്ചത് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് അടുത്തെത്തി ഇയാളുടെ കാലിൽ തട്ടി ആ നടവർക്കാറാകുമ്പോഴേക്ക് ഈ പാട്ടും കേട്ടിരിക്കുന്ന നടവർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ ഈ ഉരുണ്ടുരുണ്ടു എന്ന കുട്ടിയുടെ കൈ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഈ നായകൻ്റെ കാലിൽ സ്പർശിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോൾ ഇവളാണ്. നട തുറക്കുന്നു, ഇവൾ ഇയാളെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഈ ഗുരു അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, വന്നിട്ട് നടയിലേക്ക് എത്തുന്നു. അങ്ങനെ ആ ഗുരുവിന് മനസ്സലിയാണ്. മനസ്സലിഞ്ഞിട്ട് ഈ കുട്ടിയുടെ കൈ പിന്നെ ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അതാണ് മുഖമേ നടയിൽ നടക്കുന്ന ക്ലൈമാക്സ്. അതിന് പകരം ജയരാജ് കൺസെപ്റ്റ് ചെയ്തത് കുറച്ചപ്പുറത്ത് ഇവിടെ എത്തിയപ്പം തന്നെ ഇയാൾ അവളെ കാണുകയും അവളെ കണ്ടാൽ പിന്നെ ഇയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ കഥയിലുള്ള വിശ്വാസം. അത് ഞാനാണെങ്കിൽ ഞാനാണ്, ഞാൻ ഓടിപ്പോയി എടുക്കൂലേ. അതിന് പകരം അടുത്ത് വന്ന മതിയല്ലോ. ഇയാൾ കണ്ടുകൊണ്ടിരുന്നതാണ്, ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നിട്ട് അടുത്തെത്തിയപ്പോൾ ഇയാൾ എടുത്തു കുട്ടിയെ പിടിച്ചെഴുതേൽപ്പിച്ചതാണ്. ഈ ഒരു സൂക്ഷ്മമായ ഒരു സംഭവം അതിൻ്റെ പരാജയത്തിന് കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജയരാജനെ ഞാൻ കുറ്റം പറയില്ല, ജയരാജാണ് ഡയറക്ടർ, ജയരാജൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷേ എൻ്റെ പലതരം ഞാൻ അതൊന്നുമല്ല വിചാരിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ പക്കമേളക്കാരും എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അതിൽ ഒരു പോറ്റിയുണ്ട് നമ്മുടെ പിന്നെ ഒടുവിലാണ് അഭിനയിച്ച ആ കഥാപാത്രം. അയാൾക്ക് വന്നിട്ട് ഒരു തില്ലാന ഇവിടെ വെച്ച് പാടുകയാണ്. ആ തില്ലാനയുടെ സ്പീഡിലാണ് ഇത് ഇങ്ങനെ എടുക്കുന്നതും ഇയാൾ കാണുന്നതും കൈ വെച്ച് കൊടുക്കുന്നതും ഇവർ നടന്നു പോകുന്നതൊക്കെയാണ്. ആ സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തില്ലാന പോലെ ഞാൻ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അത് പാടി റെക്കോർഡ് ചെയ്തിട്ടില്ല. നെരി നെരി ഗ മ ഗ രി സ നെരി ഗ മ ദ മ ഗ രി മ ഗ രി സ നെരി നെരി ഗ മ ഗ രി സ എന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡുള്ളൊരു തില്ലാനയാണ്. അത് അങ്ങനൊരു സ്പീഡ് ടെമ്പോയിൽ കയറുകയും ഈ സംഭവം ടെമ്പോയിൽ നിൽക്കുകയും അവിടെ വെച്ച് തീരുകയും ചെയ്തിരുന്നെങ്കിൽ അതിന് പകരം ജയരാജ് ഭയങ്കര സ്ലോ ആയ ഒരു മൂവിയാണ് ജയരാജ് ആലോചിച്ചത്. ഇയാൾ ഇവളെയും കൂട്ടിയിട്ട് പതുക്കെ ഇങ്ങനെ നടന്ന് അങ്ങേയറ്റം വരെ നടക്കുന്നതാണ് അവസാനം ക്ലൈമാക്സ്. അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇല്ലയെന്നല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അത് തകൃതിയായിട്ട് അവിടെ ഈ കണ്ടുമുട്ടലും ഇവിടെ സ്വീകരിക്കലും ഒക്കെ ആ തകൃതിയായിട്ട് നടക്കണമെന്ന് എൻ്റെ വിശ്വാസം ഉണ്ട്. അത്ര സ്പീഡായില്ല പടം എനിക്കത്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് വളരെ ഇഷ്ടമാണ്, എൻ്റെ സ്ക്രിപ്റ്റാണ്, എൻ്റെ സംഭാഷണങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഞാൻ ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിലെ വലിയ നാഴികകളിലാണ് സോപാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സുന്ദരരേഖ രഘുനാഥ് പരീരയും ശ്രീവിയും കൂടിയിട്ടാണ്. സുരേഷ് ഗോപിയാണ് മെയിൻ റോള്. അതിൽ പാട്ടിന് പ്രാധാന്യമുണ്ട് നല്ലോണം. പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. എൻ്റെ സിന്ദൂരരേഖയിലെങ്ങോ ഒരു ജീവൻ്റെ സ്നേഹവിലാപം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിൻ്റെ മ്യൂസിക്കാണ്. ശരത് നന്നായി ചെയ്തത്. ചരിത്രത്തിനുള്ള ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു പോരായ്മ എന്ന് പറയുന്നത്, പോരായ്മ എന്നല്ല, അത് ചരിത്രത്തിൻ്റെ ശൈലാണ്. ഈ ആദ്യത്തെ ഇപ്പോൾ എൻ്റെ സിന്ദൂരരേഖയിൽ എങ്ങോ എന്നുള്ളത് മാത്രമേ എനിക്ക് പോലും ഓർമ്മയുള്ളൂ. അത് ട്യൂണിൽ ഭയങ്കര സോഫ്റ്റായിട്ട് തുടങ്ങും പുള്ളി, പിന്നെ തകർപ്പാണ്. അതുകൊണ്ടാണ് സാധാരണ ഗാനമേളക്കാർക്കൊക്കെ പേടിയാണ് ഈ ശരത്തിൻ്റെ. പക്ഷേ ശരത്ത് എണ്ണം പറഞ്ഞ സംവിധായകനാണ്, സംഗീത സംവിധായകൻ. ഇപ്പം രവിയേട്ടനൊക്കെ ശേഷം ശരിക്കും ശരത്താണ്, ശരത്തിൻ്റെ അത്ര ഡെപ്ത്തുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ഇല്ല എന്ന് പറയാം. മലയാളത്തിലെ നല്ല ഉറച്ച ഒരു പിന്നെ നിർമ്മാതാവാണ് മാധവൻ നായർ. കോഴിക്കോട്ടുകാരനായ മുരളി മൂവീസ് മാധവൻ നായർ. മുരളി മൂവീസിൻ്റെ ഒരു അഞ്ച് പടം ഞാൻ എഴുതി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പർ ഹിറ്റുകളുമാണ്, അതിൽ എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. അത് മിക്കവാറും പിന്നെ കമലാണ് ഡയറക്ഷൻ. കമലിൻ്റെ ഒരാളാണ് അദ്ദേഹം, ആരാധകനാണ്. മിക്കവാറും മമ്മൂട്ടിയാണ് നായകൻ. മഴയത്തു മുമ്പ് എന്നൊരു ചിത്രം മമ്മൂട്ടി നായകനായിട്ട് പിന്നെ ശോഭന പുതുമുഖ നായികയായിട്ടുള്ള ആനി
പക്ഷെ ആനയുടെ നല്ല ചിത്രമായിരുന്നു, നല്ല ഉഗ്ര പാട്ടുകളായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ പലരുടെയും വായനശാലകളിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഈ ഓട്ടോഗ്രാഫ് എഴുതാൻ പറയുമ്പോൾ ഞാൻ ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽപ്പീലി ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അത്രയും ഡെപ്പത്തുള്ളൊരു പാട്ട്, എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് അതിലത്തെ ഈ ആത്മാവിൻ പുസ്തകത്താളിൽ എന്തിനു വേറൊരു സൂര്യോദയം. കമലും മറ്റേ നമ്മുടെ ജയരാജനെ പോലുള്ള സംവിധായകന്മാരും പറയാറുള്ളത് മലയാളത്തിലെ ഏറ്റവും നല്ല ഡീറ്റെയിലുള്ള ഒന്നാണ് ഈ എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ളത്. എനിക്ക് അതുപോലൊരു പാട്ട് കിട്ടിയില്ലല്ലോ എന്ന് എപ്പോഴും ജയരാജൻ പറയും. അത്ര മനോഹരമായ പാട്ടുകളാണ് ഇന്നത്തെ. അതിൽ ചിച്ച ചിച്ച എന്നൊരു പാട്ട്, അത് പിന്നെ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് ജാനകിയമ്മ പിന്നെ പാടാൻ വരുമ്പോൾ ഈ പാട്ട് പറഞ്ഞു കൊടുക്കാൻ പോലും രവിയേട്ടൻ വരില്ല. അത്ര ആരാധനയാണ്, ദാസേട്ടനോടുള്ളതിനേക്കാൾ ആരാധനയാണ് രവിയേട്ടൻ ജാനകിയമ്മയോട്. ഭയങ്കര ഗുരുത്വമാണ്, ദൂരെ നിൽക്കേ ഉള്ളൂ. രവി കിട്ടവാ രവി എന്ന് പറഞ്ഞാലും ഇയാൾ അവിടെ നിന്ന് വരില്ല. അവസാനം എന്നെ നിങ്ങൾ പോകുന്നത് എന്നെ പറഞ്ഞേക്കുക, എന്നിട്ട് ഈ ഇതൊക്കെ ലൈനൊക്കെ എഴുതി കൊടുത്തിട്ട് കഴിഞ്ഞ ശേഷം രവി എന്ന് പിന്നെയും വിളിക്കുമ്പോഴാണ് രവിയേട്ടൻ വരുന്നത്, ഇത് പാടി കൊടുക്കുന്നത്. അത്ര എനിക്ക് അത്ഭുതം, അതാണ് രവിയേട്ടൻ്റെ ഒരു ഗുരുത്വം എന്ന് പറഞ്ഞാൽ. ആ പൂജ്യ പൂജ ആണ്, പൂജ്യരെ പൂജ്യന്മാരെ പൂജിക്കാനുള്ള മനസ്സാണ് രവിയേട്ടൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. ദാസേട്ടനെ കാണുമ്പം രവിയേട്ടൻ്റെ ഒരു ഫീൽ എന്താണ്, എത്ര പാട്ടുകൾ, 300-400 പാട്ടുകൾ ദാസേട്ടന്. ഇപ്പോൾ ആ ലിസ്റ്റ് എടുത്താൽ ദാസേട്ടൻ പാടിയതിൽ ഏറ്റവും കൂടുതൽ പാടിയത് പിന്നെ ദേവരായ മാഷാണ്, പിന്നെ രണ്ടാമത് രവിയേട്ടനാണ്. 400 കൂടുതൽ പാട്ടുകൾ പാടിയിട്ട് പോലും അവസാനം കാണുമ്പോൾ പോലും എപ്പോഴിങ്ങനെ ഒരു ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ ഗുരു, പക്ഷേ ഇവർ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, എന്നിട്ട് പോലും അത്രയും ഒരു വികാരത്തോടു കൂടിയിട്ടുള്ള ഭക്തിയാണ് ദാസേട്ടനോട്. അതേപോലെയാണ് രവിയേട്ടന് ജാനകിയമ്മയോടും. ഇത് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദാസേട്ടൻ പാടാൻ വരുമ്പോഴും പിന്നെ ആത്മാവൻ പുസ്തകത്തിലൊക്കെ പാടുമ്പോൾ അപ്പോഴൊക്കെ ഞാനുണ്ട് കൂടെ. ഫിലിപ്പീൻസ്, യുക്രൈൻ, USA, ബഹാമാസ്, 4 രാജ്യങ്ങൾ, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 15 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 15. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ മഴയത്തുമ്പേ ശരിക്കും ആദ്യം എഴുതാൻ തുടങ്ങുന്നത് മദ്രാസിലാണ്. മദ്രാസിൽ പോയിട്ട് ഞങ്ങൾ 1-2 പാട്ടുകൾ എഴുതി. പക്ഷേ അത് എനിക്കും കമലിനും അങ്ങോട്ട് പൂർണ്ണം ഇഷ്ടപ്പെട്ടില്ല. രവിയേട്ടനാണ് പാട്ട് നല്ല പാട്ടുകളായിരുന്നു, പക്ഷേ നമുക്ക് വീണ്ടും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അങ്ങനെയാണ് കോഴിക്കോട് വന്ന് എല്ലാവർക്കും വലിയ ഇഷ്ട ഹോട്ടലായ മഹാറാണി ഹോട്ടലിൽ അവിടെ വെച്ചാണ് ഒരു പാട്ട് മറ്റേ അവിടുത്തെ ചെയ്തു. രണ്ട് പാട്ടിൽ ഒരു പാട്ട് മദ്രാസിൽ ചെയ്തു. ഓക്കെ, ആത്മാവൻ പുസ്തകത്താളിലും പിന്നെ എന്തിനു വേറെ സൂര്യോദയം ഇത് എഴുതാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ കൂടുമായിരുന്നു. പിന്നെ പക്ഷേ ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. രവിയേട്ടൻ ഞങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചിരുന്നു. മാധവന്മാരുണ്ട്, മാധവന്മാർക്ക് പാട്ട് നന്നാവണം, എല്ലാ സ്പീഡിലും ആവണം, അങ്ങനെയുണ്ട്. തിരുമേനി അത് വേഗം നോക്ക്, നിങ്ങൾ ഇവർക്ക് പോകണം വൈകുന്നേരം 5 മണി. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞൊരു മാധവന്മാർ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ഇത് നടക്കും. അയ്യോ, ഇതുവരെ ഒരു പാട്ട് കൂടി എഴുതാനുണ്ട്, പിന്നെ അതിന് വേറൊരു സെറ്റ് വെച്ചാൽ എനിക്ക് ഞാൻ കൊടുക്കും, പിന്നെ നിങ്ങളെല്ലാവരും വിളിച്ച് ചേർക്കണ്ടേ, ഇപ്പം തന്നെ വേഗം തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, നമുക്കൊരു സെമി ക്ലാസിക്കൽ ടേബിൾ പിടിച്ചാലോ. സത്യമാണിത്. ഞാൻ പറഞ്ഞു, ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ, ഹിമഗിരി തനയേ ഹേമലത്തെ. ശുദ്ധസന്യാസി രാഗത്തിൽ ഞാനാണത് പറഞ്ഞത് രവിയേട്ടനോട്, പിടികിട്ടിയത്. അയ്യോ, അതെല്ലാം പിടിച്ചു പോടുവോ, നീ ഓരോന്നു തന്നെ പറഞ്ഞുകളൊക്കെയല്ലേ, എനിക്ക് പാട്ട് ഇഷ്ടമാണ്, ആ ട്യൂൺ ഇഷ്ടമാണ്, എന്നാൽ നിങ്ങൾ എടുക്ക്. പുള്ളി എന്ത് ചോദിച്ചാൽ, താനിന് താനിന് താനിന്
തക്കിട്ട 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 തക്കിട്ട് ഇതങ്ങ് മാറ്റി. ഹിമഗിരി എന്നുള്ളത് എന്തിനു വേറൊരു സൂര്യോദയം പാട്ടായി. ഭയങ്കര ഇഷ്ടമായി പുള്ളി. അയ്യോ ഇത് ഇതൊന്നും പ്രശ്നം പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. അത്ര നന്നായിട്ട് പറഞ്ഞു. കമലിന് അത് ഹരം പിടിച്ചു. ഇയാളെന്ത് വെച്ചാൽ ഈ പല്ലവി തന്നെ വേറൊരു രാഗം കൂടി ചേർത്തു. തരിരി 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 തിരിരി എന്ന് വേറൊരു രാഗം കൂടി അതിനകത്ത് കയറ്റി. ഞാൻ പറഞ്ഞു നിങ്ങൾ പണി ഇത് തന്നെ ചെയ്യ്, പല്ലവി ഇത് ചെയ്യ്. ഞാൻ ലഹള വഴക്ക് കൂടും എൻ്റെ വീട്ടിനോട്. കള്ളു കുടിച്ചാലും സീറ്റ് വലിച്ചാലും ഒക്കെ ഞാൻ ലഹള കൂടും. അതുപോലെ ഇതുപോലെ പിന്നെ വെട്ടി നിങ്ങൾ കളിച്ചാലും ഞാൻ പറയും നിങ്ങൾ ചുമ്മാ ഇരിക്കുക, അത് ചരണാക്കുന്നു എന്ന്. അത് പുള്ളിക്ക് മുഖം തെളിഞ്ഞു. ആ ശരിയാണ്. അത് ഗോപിക നിന്മിഴി പൂക്കളിൽ നന്ദേറനായി അത് എന്താ നേർച്ചിന്ന അന്ത ജൂച്ചിന. അതൊരു ത്യാഗരാജകൃതിയാണ്. ഇതൊന്നും പ്രശ്നം ഞാൻ ഇത് രവിയേട്ടനെ ഒരിക്കലും താത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾ വിചാരിക്കുക വേണ്ട. ഏറ്റവും ബുദ്ധിപൂർവം രവിയേട്ടൻ അതൊക്കെ ചെയ്തു. ഒരാൾക്ക് ദാസേട്ടനല്ലേ ആദ്യം പറയാം, ദാസേട്ടൻ പറഞ്ഞിട്ടേ ഇല്ലത്. സാറിന് പറയും നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. പുള്ളി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് താനിത് അതേപോലെ എഴുതി കൊടുക്കുന്നു ഇതൊക്കെ പറയും. അങ്ങനെ ഞാൻ എഴുതിയതിനെ പറ്റിയും രവിയേട്ടൻ്റെ മ്യൂസിക്കിനെ പറ്റിയും ദാസേട്ടന് ഒരേ അഭിപ്രായത്തിൽ ഉണ്ടായിട്ടില്ല, ആർക്കുമില്ല. ഇത് രണ്ടും ചെയ്തതിന് എനിക്കും അഭിപ്രായം, ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നിന്നുള്ള ഒരു കീർത്തനത്തിന് അതേ ശരിയാണ്. എന്താ കുഴപ്പം, എൻ്റെ ഭാഷയിലേക്ക് ഏത് ട്യൂണും എനിക്ക് ഉപയോഗിക്കാം. അത് പിന്നെ പത്തോ നൂറോ പത്തോ ഇരുന്നൂറോ കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പത്തോ അഞ്ഞൂറോ കൊല്ലം മുമ്പ് ത്യാഗരാജസ്വാമികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാധനം കോപ്പി റൈറ്റ് പോലും പ്രശ്നമല്ല. അതുകൊണ്ട് എൻ്റെ രവിയേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രണ്ട് കീർത്തനത്തിൻ്റെ ഒരു ഛായയിലാണ് ഈ പാട്ടുണ്ടാക്കിയത്. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കിക്കോ. ഈ ട്യൂണിലൊരു ഹിന്ദി പാട്ടുണ്ട്, ഞാൻ എല്ലാവരോടും പറയും. രവിയേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് പാട്ടുകളെ ഞാൻ കുറ്റം പറയാൻ ആര്? രവിയേട്ടൻ്റെ കൂടെ നിന്നതിൽ ഞാൻ ഭാഗ്യവാനാണെന്നേ പറയുള്ളൂ. അതിലത്തെ രണ്ട് പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ മനോഹരമായ പാട്ടുകളാണ്. അത് തന്നതിന് രവിയേട്ടനോട് ഞാൻ നന്ദി പറയുന്നു, കമലിനോടും മാതന്നാരോടും. എന്നിട്ട് ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് നാലര ആകുമ്പോൾ കഴിഞ്ഞിട്ട് ഇവരെ വിട്ടു. നാലരയ്ക്ക് വണ്ടി റെഡിയാണ്, ഇവരെ മൂന്ന് പേരും കയറ്റിയിട്ട് പോകണല്ലോ. അല്ലെങ്കിൽ അവിടെ ഹോട്ടൽ ബില്ല് ഒരു ദിവസം കൂടും, ഒരു ദിവസം കൂടി പോയാൽ ഈ ടിക്കറ്റ് പോകും. ഇതൊക്കെയാണ് മാവന്നാരുടെ ബുദ്ധിമുട്ട്. മാവന്നാരെ സന്തോഷപ്പെടുത്തി, പാട്ട് നന്നാവുകയും ചെയ്തു. മാവന്നാരെ പ്രൊഡക്ഷനിൽ ലാഭവും ഉണ്ടായി. ഇവർ മൂന്ന് പേരെ ട്രെയിൻ ടിക്കറ്റ് മോശമായില്ല, അത് പോയില്ല, വീണ്ടും റൂമെടുത്തില്ല. എല്ലാം എനിക്ക് ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി, ഇവരൊക്കെ തിരിച്ചു പോയി. അതാണ് മഴയത്ത് മുമ്പേയുടെ മനോഹരമായ ഓർമ്മ. ലോഹിതദാസും സത്യനന്ദിക്കാടും കൂടി ചേർന്ന പടമാണ് തൂവൽക്കൊട്ടാരം. സിന്ദൂരം പീതിറങ്ങി ആ പ്രഭാതത്തിൻ്റെ പവിഴമലയിൽ ഉണ്ട്. പിന്നെ പാർവതി മനോഹരി പാർവണം സുധാമയം. പിന്നെ ഒരു പാട്ട് കൊണ്ടിട്ട് ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം. ദാസറിൻ്റെ അതിമനോഹരമായ മൂന്ന് പാട്ടാണ്. ജോൺസൻ്റെ ശരിക്ക് ജോൺസൻ്റെ ആ കിരീടത്തിൽ വെക്കുന്ന മൂന്ന് തൂവലുകളാണ് ശരിക്ക് തൂവലക്കടത്തിലെ പാട്ടുകൾ. ലോഹിയുടെ നല്ല സ്ക്രിപ്റ്റ്, സത്യൻ്റെ നല്ല സംവിധാനം. ഇപ്പോഴും അടുത്ത ഈ മൂന്ന് പാട്ട് ആൾക്കാരുടെ ചുണ്ടിലുണ്ട് ഇപ്പോഴും. ഓരോന്ന് പറയും. ഇന്നലെ എന്നെ മഞ്ചേരി വിളിച്ചിരുന്നു. മഞ്ചേരി അത് പാടുമ്പോൾ ഉള്ള സംശയങ്ങൾ ചോദിച്ചത് എന്നോട്. ആദ്യമായി കണ്ട നാൾ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ജോൺസൻ്റെ കൂടെ, സത്യൻ്റെ കൂടെ, ലോഹിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത നിമിഷങ്ങളെല്ലാം വളരെ വളരെ ഫലപ്രദവും പിന്നെ സത്യസന്ധവുമായിരുന്നു, സ്നേഹമസരണമായിരുന്നു. പൂജയ്ക്ക് പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം എൻ്റെ വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ വിളമ്പാൻ നിന്ന് ആളാണ് മുത്തച്ഛൻ. മുത്തച്ഛൻ ചാല ഉഷാറായിട്ട് എല്ലാവർക്കും വിളമ്പാനൊക്കെ നിന്ന് അടുത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച്
തമാശയൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ പടത്തിലെ മുത്തശ്ശൻ ഇദ്ദേഹമാണ് കേട്ടോ എന്ന് പറയാൻ മാത്രമല്ല വേഗം ഊണയിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് വേഗം ഊണയിക്കാൻ പറഞ്ഞു ഇവരുടെ കൂടെ സ്ഥലം വിട്ടു കൂട്ടി പോവുക ഷൂട്ടിങ്ങിന്.